സംസ്ഥാനത്തെ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ തുടരുന്നു. അത്യാവശ്യത്തിനല്ലാതെ ആളുകളെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. കുതിച്ചുയരുന്ന കോവിഡ് കണക്കിൽ നിയന്ത്രണ വിധേയമാക്കാനാണ് സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. കൂടുതൽ നിയന്ത്രണം വേണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നാളെ ചേരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗത്തിൽ തീരുമാനിക്കും. കൂത്തുപറമ്പിൽ നിന്നും ഷെൽന ചേരുന്നു. ഷെൽന, ഇന്നലെയും കടുത്ത നിയന്ത്രണങ്ങളായിരുന്നു, ഇന്നും അത് തുടരുകയാണ്. കൂത്തുപറമ്പിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ കോവിഡിന്റെ എത്രത്തോളം രൂക്ഷമാണ് കൂത്തുപറമ്പിൽ? കൂത്തുപറമ്പ് നഗരസഭയിലും സമീപ പഞ്ചായത്തുകളും കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. കൂത്തുപറമ്പ് നഗരസഭയിലും സമീപ പഞ്ചായത്തുകളും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കോവിഡ് കേസുകൾ പോസിറ്റീവായുടെ എണ്ണത്തിൽ വലിയൊരു കുറവാണ് ഉണ്ടായിട്ടുള്ളത്. കൂത്തുപറമ്പ് നഗരസഭയിൽ 21 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാങ്ങാട്ടടുത്ത് 15 കേസുണ്ട്. പാറ്റ്യം 15, വേങ്ങാട് 11, ചിറ്റാരിപ്പറമ്പ് 14, കോട്ടയം 4. ഈ കണക്കുകളൊക്കെ നേരത്തെയുള്ളതിൽ വെച്ച് വലിയൊരു കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ 20 കേസുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് നഗരസഭയിൽ 39 കേസുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് കൂത്തുപറമ്പ് നഗരസഭയിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഈ കണ്ടെയ്ൻമെന്റ് സോണുകൾ നേരത്തെ പ്രഖ്യാപിച്ച കണ്ടെയ്ൻമെന്റ് സോണുകൾ ഇപ്പോഴും കണ്ടെയ്ൻമെന്റ് സോണുകളായി തന്നെ തുടരുകയാണ്. കൂത്തുപറമ്പ് നഗരസഭയിലെ മൂലക്കളും നരവൂർ വാർഡുകളും ചിറ്റാരിപ്പറമ്പിലെ ഇടുമ്പ അമ്പായിക്കാട് വാർഡുകളും കോട്ടയം മലബാറിലെ ആറാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണായി തുടരുകയാണ്. അതുപോലെ തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മാങ്ങാട്ടിടത്തും ചിറ്റാരിപ്പറമ്പിലും ഇന്ന് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. മെഡിക്കൽ ഷോപ്പുകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുക. നേരത്തെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് പുറമെയാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് കൂടുതൽ പേരെ വീട്ടിലിരുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പരമാവധി ജനങ്ങളെ പങ്കാളികളാക്കുക, പരമാവധി പേരെ വീട്ടിലിരുത്തുക, രോഗവ്യാപനം കുറക്കുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെ ഞാൻ ഇത്തരത്തിൽ അഡീഷണലായി ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവശ്യ സാധനങ്ങൾക്ക് ഹോം ഡെലിവറി സംവിധാനം പരമാവധി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളിലൊക്കെ ബോധവൽക്കരണമായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉൾപ്പെടെ ടെസ്റ്റുകൾ വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച വാർഡുകളിൽ ടെസ്റ്റ് നടത്താൻ നേരത്തെ നഗരസഭ ആലോചിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് അടുത്ത ദിവസം തീരുമാനമെടുക്കും. അതുപോലെ തന്നെ വ്യാപാരികളുടെ കടകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കായി അടുത്ത ദിവസം ടെസ്റ്റ് നടത്താൻ നഗരസഭ ആലോചിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൂത്തുപറമ്പ് നഗരസഭയിൽ വലിയൊരു ബോധവൽക്കരണവും അതുപോലെ തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമായി തുടരുകയാണ്. അതുപോലെ തന്നെ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെയും നേതൃത്വത്തിൽ പരിശോധന തുടരുന്നുണ്ട്. ഇന്നലെയും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്നും ശക്തമായ പരിശോധന പോലീസിന്റെ നേതൃത്വത്തിൽ തുടരുന്നുണ്ട്. ഇന്നലെ നിയമം ലംഘിച്ചവർക്കെതിരെ കേസെടുക്കുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ചുപേർക്കെതിരെ ഇത്തരത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഇന്നും ഇത്തരത്തിൽ സിഐ എൻ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നഗരസഭയിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉൾപ്രദേശങ്ങളിലും മറ്റ് നഗരപ്രദേശങ്ങളിലുമൊക്കെ പോലീസിന്റെ ബൈക്ക് പെട്രോളിങ്ങും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഈ കോവിഡ് വാക്സിനേഷനുള്ള സൗകര്യവും ഒപ്പം കോവിഡ് ടെസ്റ്റിനുള്ള സൗകര്യവും ഇന്നും ഒരുക്കിയിട്ടുണ്ടോ? ഇന്ന് ടെസ്റ്റ് നടക്കുന്നില്ല. കാരണം ഇന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ ടെസ്റ്റും വാക്സിനേഷനും ഇന്ന് നടക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനൊരു ആളുകൾ കൂട്ടം കൂടിയാൽ കൂടുതൽ രോഗവ്യാപനം ഉണ്ട് എന്നതുകൊണ്ടാണ് ഈ രണ്ടു ദിവസം നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ രണ്ടു ദിവസവും ഇത്തരത്തിൽ ഈ ടെസ്റ്റും വാക്സിനേഷനും നടത്തണ്ട എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം വാക്സിനേഷൻ എത്തും. നേരത്തെ നഗരസഭയിൽ വാക്സിൻ തീർന്നിരുന്നു. ഇനി അടുത്ത ദിവസം വാക്സിൻ തിങ്കളാഴ്ചയോടുകൂടി വാക്സിനേഷൻ ആരംഭിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഈ ടെസ്റ്റ് നടത്താനും അതുപോലെ തന്നെ വാക്സിനേഷൻ നടത്താനുമാണ് ആലോചിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ പാട്ടിയം പഞ്ചായത്തിലൊക്കെ വാക്സിനേഷൻ കൃത്യമായി നടന്നിരുന്നു. അത് 200 പേർക്ക് കൊടുക്കാനുള്ള ഒരു വാക്സിനേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത ദിവസം വാക്സിനേഷൻ എത്തുന്ന മുറയ്ക്ക് ഇത്തരത്തിൽ ടെസ്റ്റ് വാക്സിനേഷൻ നൽകും. ഇന്ന് ഈ രണ്ട് ദിവസങ്ങളിൽ വാക്സിനേഷനും പരിശോധനയും നടക്കുന്നില്ല.